നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജന്മദിനം ആഘോഷിച്ച കോൺഗ്രസ്, വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ. പെരിഞ്ഞറത്ത് സേവാഭാരതി നിർമ്മിച്ച വീട് കുമ്മനം രാജശേഖരൻ കൈമാറി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ ശൃംഖലയുടെ പരിശോധനയ്ക്ക് കേന്ദ്ര സംഘം അന്തിക്കാട് KGM LP സ്കൂളിലെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരെ CPM നിശ്ചയിച്ചു. KC പ്രസാദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകും. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനാവില്ലെന്നും സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനുമെതിരെ പോരാടി സ്വാതന്ത്ര്യം സാക്ഷാത്കരിച്ച കോൺഗ്രസിന് പകരം വയ്ക്കാൻ മറ്റൊരു പാർട്ടി രാജ്യത്തില്ലെന്നും സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ കോൺഗ്രസ് 136-ാമത് ജന്മവാർഷിക ദിനം ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്ത്. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തയ്യാറായത് നമുക്കറിയാവുന്നതുപോലെ ഒരു അടിമത്ത സംസ്കാരമാണ് ഇവിടെ നിലനിന്നിരുന്നത്. പൗരബോധം പോലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൗരനെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മം നിർവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ 136-ാമത് വാർഷികം നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യ ഇന്നെവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ആലോചിക്കുന്നത് ഒരു വലിയ കാര്യമായി കാണുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് പതാക ഉയർത്തി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PM സിദ്ദിഖ്, സെക്രട്ടറിമാരായ TV ഷൈൻ, NK ഉദയകുമാർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PC ജയപാലൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജീജ ശിവൻ, PV സഹദേവൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം KR ദാസൻ, KB രത്നവല്ലി, JR സത്യൻ, O മണികണ്ഠൻ, KC നാരായണൻ, സാബു, TC രാഹുൽ, PB മനോജ്, സുജ ഷൈജിൻ, രഹന ബിനീഷ്, വിപുൽ വടക്കൂട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപം കൊണ്ട പിന്നീട് ജനാധിപത്യവാദികളുടെ സമര സംഘടനയായി മാറി ഇന്ത്യയുടെ ഭാഗധേയം നിർണയിച്ച കോൺഗ്രസ് 136-ാം വയസ്സിലും ജനകോടികളുടെ പ്രതീക്ഷയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ പറഞ്ഞു. തളിക്കുളത്ത് കോൺഗ്രസിന്റെ ജന്മദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, ഹിറോഷ് ത്രിവേണി, PM അമറുദ്ദീൻ ഷാ, PS സുൽഫിക്കർ, വിനോദൻ നെല്ലിപ്പറമ്പിൽ, മുഹമ്മദ് ഹാഷിം, രമേശ് ഐനിക്കാട്ട, പഞ്ചായത്ത് അംഗങ്ങളായ സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, കോൺഗ്രസ് ഭാരവാഹികളായ TU സുഭാഷ് ചന്ദ്രൻ, TV ശ്രീജിത്ത്, അൻസാർ തളിക്കുളം, ഹരികൃഷ്ണൻ, സിന്ധു സന്തോഷ്, ഷീലാവതി ബാബു, ഷമീർ മുഹമ്മദ് അലി, ജോൺസൺ കുളങ്ങര, CC ജയാനന്ദൻ, സുജിത് ഇത്തിക്കാട്ട, മുജീബ്, NB ബാലൻ, സനോജ് CV, ഉദയൻ, ഗീതാ വിനോദൻ, സുധീർ VC, ജയപ്രകാശ് MK തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പിതാമഹന്മാർ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടത്തിയ അനിവാസികമായ സമരങ്ങള്. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിന്റെ 136-ാമത് ജന്മദിനം ആഘോഷിച്ചു. കയ്പമംഗലം ബലിപ്പറമ്പിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാക ഉയർത്തിയാണ് ജന്മദിനം ആഘോഷിച്ചത്. പഞ്ചായത്ത് അംഗം ശോഭന രവി പതാക ഉയർത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA അനസ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പഞ്ചായത്ത് അംഗം ഷെഫീഖ് സിനാൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ PA ഗഫൂർ, PM അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സജിത്രൻ, ഷുഹൈൽ, ഷാബിർ, റിയാസ്, ബിൽജു കണ്ണൻ നായർ, കോൺഗ്രസ് നേതാക്കളായ ദിവാകരൻ കുറുപ്പത്ത, ശാന്തൻ കോവിൽ, ന്യൂനപക്ഷ സെൽ കൺവീനർ മജീദ് ചൂലുകാരൻ, ബിജോയ് കുറുപ്പത്ത്, AP രാജേഷ്, TK ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 136-ാമത് ജന്മദിനം അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ പതാക ഉയർത്തി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ E രമേശൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ഉസ്മാൻ അന്തിക്കാട്,
മണ്ഡലം ഭാരവാഹികളായ പി പി വിൽസൺ, അജി മാളിയേക്കൽ, യു നാരായണൻകുട്ടി, രാമചന്ദ്രൻ പള്ളിയിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുകേഷ് മൂത്തേടത്ത എന്നിവർ സംസാരിച്ചു. സിന്ധു രവി പീച്ചേടത്ത, കിരൺ തോമസ്, ഉണ്ണി മേനോൻ, ആബിദലി എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136-ാമത് ജന്മദിനത്തിൽ ഇടമുട്ടത്ത് നടത്തിയ ആഘോഷം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വി എ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് സുമേഷ് പാണാട്ടിൽ, വാർഡ് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, പി എസ് സന്തോഷ്, യു ആർ രാഗേഷ്, സ്വരാഗ് കഴിമ്പ്രം, എം എം ഇക്ബാൽ, ബിനോയ്ലാൽ, കെ എൽ റോഡക്സ് എന്നിവർ പങ്കെടുത്തു. വാടരപ്പള്ളിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136-ാമത് ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. കെ പി സി സി അംഗം സി ഐ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സി എം ശിവപ്രസാദ് അധ്യക്ഷനായി. ഐ പി പ്രഭാകരൻ, നാസിം എ നാസർ, ശാന്ത ആന്റണി, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. സമൂഹത്തിലെ എല്ലാവരെയും കൂടപ്പിറപ്പായി കാണുന്ന മനസ്സ് നമുക്കുണ്ടായാലേ സാഹോദര്യഭാവത്തിന് പ്രസക്തിയുണ്ടാകുള്ളൂ എന്ന് കുമ്മനം രാജശേഖരൻ. വളർന്നുവരുന്ന കുട്ടികളിൽ പോലും എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയാണ്, മറിച്ച് എനിക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയാണ് വളർന്നു വരേണ്ടതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പെരിഞ്ഞനം സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും നമുക്ക് കൂടപ്പിറപ്പുകളായി എപ്പോഴാണോ നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ സാഹോദര്യം എന്ന വികാരം, എന്ന വിചാരം, എന്ന ചിന്ത നമ്മളിൽ കടന്നുപോയി. വെറുതെ ഒരാളെ സഹോദര എന്ന് വിളിച്ചതെന്ന് മാത്രം കാര്യം, അവരെ എല്ലാവരെയും സ്വന്തമായി കാണാൻ, ഒരമ്മ വെച്ച മക്കളായി കാണാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ജീവകാരുണ്യമാവുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ പലപ്പോഴും സംഘർഷത്തിനും ഏറ്റുമുട്ടലിനും ഒക്കെ കാരണം നിഷേധ നിഷിദ്ധ വികാരങ്ങളും ചിന്തകളും കടന്നുകൂടുന്നതുകൊണ്ടാണ്. വിദ്വേഷവും വെറുപ്പും പകയും മാത്സര്യവും കാലുഷ്യവും വിസൂയയും അങ്ങനെ പലതും, പല നെഗറ്റിവിറ്റീസ്, പല രീതിയിലുള്ള നിഷിദ്ധ നിഷേധ വികാരങ്ങൾ, ചിന്തകൾ നമ്മുടെ ഒക്കെ മനസ്സിൽ കടന്നുകൂടുന്നത് എപ്പോഴും ഭാവാത്മകമായ ചിന്തകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നു, അയാളുടെ സർഗവാസന തീരി ഉണർത്തുമ്പോഴാണ് അയാൾ ഒരു സൃഷ്ടി രൂപം നൽകുന്നത്. പെരിഞ്ഞനം എൻ എസ് എസ് ഹാളിൽ നടന്ന ചടങ്ങ് സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പെരിഞ്ഞനം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ അധ്യക്ഷനായി. സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് കെ സുനിൽകുമാർ, ആർ എസ് എസ് ജില്ലാ സേവാ പ്രമുഖ് കെ ആർ ദേവദാസ്, സതീഷ് ചന്ദ്രൻ, പി പവിത്രൻ, കെ ബാബുരാജ്, കെ പ്രിയങ്ക, ഉഷ മോഹൻദാസ്, ആർ ആർ രാധാകൃഷ്ണൻ, ശിവദാസൻ ചിറയിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീജിത്ത് പെരിഞ്ഞനത്തെ ആദരിച്ചു. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. Oh,
ബൈ ഹൃതി. മണപ്പുറം ഹൃതി ജ്വല്ലറി, വലപ്പാട്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ ശൃംഖലയുടെ പ്രവർത്തന വിലയിരുത്തലിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഡയറക്ടറും സംഘവും അന്തിക്കാട് KGM LP സ്കൂൾ സന്ദർശിച്ചു. കേരളത്തിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലടക്കം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യകിറ്റ് വിതരണത്തിന്റെ മൂല്യനിർണയത്തിനായി എത്തിയ സംഘം KGM LP സ്കൂളിന്റെ ഭൗതിക മികവിൽ സംതൃപ്തി രേഖപ്പെടുത്തി. സംഘം കേരളത്തിൽ സന്ദർശിക്കാനായി തെരഞ്ഞെടുത്തത് അന്തിക്കാട് ഗ്രാമത്തിലെ KGM LP സ്കൂൾ ആണെന്നത് സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ PTA പ്രവർത്തനങ്ങളുടെ മികവിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ സജി കൃഷ്ണ പറഞ്ഞു. വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നത് പാഠപുസ്തകങ്ങളുടെ അപ്പുറത്ത് നാടിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതുകൊണ്ടാണെന്നും PTAയെ അനുമോദിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ ഡയറക്ടർ വിജയഭാസ്കർ പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടവും ജൈവ വൈവിധ്യ പാർക്കും ഏറെ അനുമോദിക്കപ്പെട്ടു. കൃത്യമായി പരിപാലിക്കപ്പെടുന്ന പാചകപ്പുരയും ഫയൽ സിസ്റ്റവും രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളും മാതൃകയാക്കപ്പെടണമെന്നും അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചുവെന്നും സംഘം അറിയിച്ചപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. സംഘത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ ഡയറക്ടർ വിജയഭാസ്കർ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വിഭാഗം സൂപ്രണ്ട് സജി കൃഷ്ണ, ജില്ലാ മേധാവി സുനിൽ എന്നിവരുമുണ്ടായിരുന്നു. PTA പ്രസിഡന്റ് FIJI T ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശരണ്യ രജീഷ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് TK മാധവൻ, MPTA പ്രസിഡന്റ് റജീന നാസർ, ഹെഡ്മാസ്റ്റർ ഇൻചാർജ് സ്മിത ടീച്ചർ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. വടക്കേക്കാരമുക്ക് സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ പൌരോഹിത്യ സ്വീകരണവും നവപൂജാ സമർപ്പണവും നടത്തുമെന്ന ഇടവക വികാരി ഫാദർ ഫിനോഷ് കീറ്റിക്ക അന്തിക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക അംഗമായ വടക്കേക്കാരമുക്ക് വടക്കേത്തല കറുത്തേടത്ത് പറമ്പിൽ ജെയിംസിന്റെയും ജെസ്സിയുടെയും മകൻ ഡീക്കൻ മിഥുൻ വടക്കേടത്താണ് പൌരോഹിത്യം സ്വീകരിക്കുന്നത്. പൌരോഹിത്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഥമ ദിവ്യബലി അർപ്പണവും ഉണ്ടായിരിക്കും. സഹകാർമ്മികരായി ഫാദർ ബിൽജു വാഴപ്പള്ളി, ഫാദർ റാഫേൽ വടക്കൻ, ഫാദർ ജെയ്സൺ വടക്കേത്തല, ഫാദർ ജോസഫ് മഞ്ഞിയിൽ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, ഫാദർ ജിൻഡോ പെരേപ്പാടൻ, ഫാദർ ഏബിൾ ചിറമൽ എന്നിവർ പങ്കെടുക്കും. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ 2 വിളക്കുംകാൽ സെന്ററിലെത്തുന്ന പിതാവിനെയും ഡീക്കനെയും കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ചടങ്ങുകൾ തത്സമയം മീഡിയ കത്തോലിക്ക എന്ന ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുമെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈക്കാരന്മാരായ KV വർഗീസ്, NJ ആന്റണി, ആൻഡോ പോൾ, പബ്ലിസിറ്റി കൺവീനർ പാവുണ്ണി കാരമുക്ക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2020 December 29 വടക്കേക്കാരമുക്ക് ഇടവകയിൽ നിന്ന് ഒരുപാട് പേര് വൈദികരും സന്യസ്തരുണ്ടെങ്കിലും വടക്കേക്കാരമുക്ക് ഇടവക സമ്പൂർണ്ണ ഇടവകയായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഇടവകമായിട്ടുള്ള ഒരു അംഗം വൈദികനായിട്ട് ഉയർത്തപ്പെടുന്നത്, വൈദികനായിട്ട് മാറുന്നത്. ഇതിൽ വളരെ അനുഗ്രഹീതമായ നിമിഷത്തിൽ എല്ലാവർക്കും തമ്പുരാന്റെ മുമ്പിൽ നന്ദി പറയാനുള്ള വലിയ ആഗ്രഹമുണ്ടെങ്കിലും അസ്തിത്വം അവകാശം യുവനിര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന SKSSF സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി കയ്പമംഗലം മേഖലാ തല സംഗമം ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സയ്യിദ് SMK തങ്ങൾ, ഖബർ സിയാറത്തിന് ചാമക്കാല ജുമാ മസ്ജിദ് ഖത്തീബ് ഷുവൈബ് ഹുദവി നേതൃത്വം നൽകി. നഹ്ജു റഷാദ് ഇസ്ലാമിക് കോളേജ് ജനറൽ സെക്രട്ടറി ഹൈദർ ഹാജി പതാക ഉയർത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊടുങ്ങല്ലൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി ഷാഫി ഹുദവി പ്രാർത്ഥന നടത്തി. വിവിധ സെഷനുകളിലായി മേഖലാ പരിധിയിലെ 18 യൂണിറ്റുകളിലെ പ്രതിനിധികൾ പങ്കെടുത്ത ലീഡേഴ്സ് സമ്മിറ്റ് SKSSF തൃശൂർ ജില്ലാ സത്യധാര ചെയർമാൻ മുബാറക് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. SYS മതിലകം മേഖലാ ജനറൽ സെക്രട്ടറി ഹാഫിൽ അഹമ്മദ് നൌഫൽ റഹ്മാനി മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. അൻവർ മുഹിയുദ്ദീൻ ഹുദവി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. തസ്കിയത്ത് സംഗമവും സമസ്ത കേരള ജമ്മിയത്തുൽ മുഅല്ലിമീൻ മതിലകം റേഞ്ച് ജനറൽ സെക്രട്ടറി ജാഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. SKSSF കയ്പമംഗലം മേഖലാ പ്രസിഡന്റ് അൻസിഫ് വാഫി അധ്യക്ഷനായി. റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് CHM ഫൈദൽ ബദ്രി മുഖ്യപ്രഭാഷണം നടത്തി. നല്ല സംഘാടകൻ എന്ന വിഷയത്തിൽ SKSSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മറൂഫ് വാഫി എടക്കഴിയൂർ പ്രഭാഷണം നടത്തി. മുഹമ്മദ് അലി മുസ്ലിയാർ, KH ആഷിഫ്, റിയാസ് ഹുദവി, സനൂപ് വാഫി, അബ്ദുള്ള ഹുദവി, മുഹമ്മദ് സ്വാലിഹ് വാഫി, മുഹമ്മദ് അലി ത്വാഹ കഴിമ്പ്രം എന്നിവർ സംസാരിച്ചു.
കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദേവിക്കും മുത്തപ്പനും കളംപാട്ട് നടത്തി. കളംപാട്ട് കലാകാരൻ വള്ളിവട്ടം സുരേന്ദ്രൻ നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യകാർമ്മികനായി. സഞ്ജയ് ശാന്തി, ഘോഷ് ശാന്തി എന്നിവർ സഹകാർമ്മികരായിരുന്നു. രാവിലെ ശൂരനാട് കൈമൾക്കും ഉച്ചയ്ക്ക് അവണപ്പള്ളി മുത്തപ്പനും വൈകിട്ട് ഗുരുമുത്തപ്പനും രാത്രി ദേവിക്കും കളം നടന്നു. തുടർന്ന് ഗുരുതി തർപ്പണവും ഉണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ വി ആർ രാധാകൃഷ്ണൻ, വി യു ഉണ്ണികൃഷ്ണൻ, വി കെ ഹരിദാസ്, വി എച്ച് ഷാജി എന്നിവർ നേതൃത്വം നൽകി. സദനത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസും കവിതാ ദിനവും സംയുക്തമായി ആഘോഷിച്ചു. കഥാകൃത്ത് അശോകൻ ചരുവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി എസ് മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷനായി. കവിതാ പുരസ്കാര ജേതാക്കളെയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കലാസദനം അംഗങ്ങളെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങ് കവി സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. കവികളായ പി ബി ഋഷികേശൻ, കെ ദിനേശ് രാജ, അരുൺ ഗാന്ധിഗ്രാം, പി എം സുനിൽ രാമചന്ദ്രൻ, ദേവയാനി ടീച്ചർ തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. ഒൻപരാം കരീന്ദ്രന്മാർ വന്നനയുകയായി കണ്ണഞ്ചും ചമയങ്ങൾ അണിഞ്ഞു നിരക്കുവാൻ കഞ്ചന പ്രഭാപൂര ചമയമതിൻ പിന്നിൽ ചഞ്ചല നേത്രങ്ങൾ ഇന്നാരുമേ കാണുന്നില്ല. ഒരിടവേള കൂടി ബാക്കി പൈസ അപ്പോ മണപ്പാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എൻ്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, ത്രിപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. എല്ലാവരും ഹാപ്പിയാണ്, കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയ. 4 0487 2395 350. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവരെ CPM നിശ്ചയിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി KC പ്രസാദും വൈസ് പ്രസിഡന്റായി മിനി മുരളീധരനും മത്സരിക്കും.
വാടാനപ്പള്ളി ഡിവിഷനിൽ നിന്നാണ് പ്രസാദ് ജയിച്ചത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗമാണ്. മിനി മുരളീധരൻ മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. തളിക്കുളം ഡിവിഷനിൽ നിന്നാണ് ജയിച്ചത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 9th വാർഡ് അംഗം സുശീല സോമനും വാടാനപ്പള്ളിയിൽ 5th വാർഡ് അംഗം ശാന്തി ബാസിയും തളിക്കുളത്ത് 12th വാർഡ് അംഗം PI സജിതയും നാട്ടികയിൽ 14th വാർഡ് അംഗം MR ദിനേശനും വലപ്പാട് 5th വാർഡ് അംഗം ഷിനിത ആഷിക്കും പ്രസിഡന്റുമാരായി മത്സരിക്കും. തളിക്കുളത്ത് പ്രസിഡന്റാകുന്ന സജിതയ്ക്ക് ഭരണ തുടർച്ചയാണ്. കാലാവധി പൂർത്തിയാക്കിയ ഭരണസമിതിയിൽ സജിതയായിരുന്നു പ്രസിഡന്റ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുന്ന ശാന്തി ബാസി 2nd തവണയാണ് ജനപ്രതിനിധിയാകുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റാകുന്ന MR ദിനേശൻ CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഏങ്ങണ്ടിയൂരിൽ CPIക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. 14th വാർഡ് അംഗം BK സുദർശനാണ് വൈസ് പ്രസിഡന്റാകുക. വാടാനപ്പള്ളിയിൽ CPI വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനമായാൽ 6th വാർഡ് അംഗം ജന്യ ബിനീഷ് വൈസ് പ്രസിഡന്റാകും. CPMനാണെങ്കിൽ CM നിസാറാകും വൈസ് പ്രസിഡന്റ്. തളിക്കുളത്ത് 6th വാർഡ് അംഗം അനിത ടീച്ചർ, നാട്ടികയിൽ 6th വാർഡ് അംഗം രജനി ബാബു, വലപ്പാട് 15th വാർഡ് അംഗം VR ജിത്ത് എന്നിവരാകും വൈസ് പ്രസിഡന്റുമാർ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ് കാരമുക്ക SNGS സ്കൂളിനും വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും 5 ലിറ്റർ സാനിറ്റൈസറും കാലുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റാൻഡും കൈമാറി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ടോണി ഏനോക്കാരൻ, ഹെഡ്മിസ്ട്രസ് പ്രീത, ഹെഡ്മാസ്റ്റർ അബ്ദുൽ ഖാദർ എന്നിവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് പീതാംബരൻ അധ്യക്ഷനായി. ഡിസ്ട്രിക്ട് ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി CS ദേവരാജ്, സെക്രട്ടറി KK ഗോപി, ധർമ്മപാലൻ, ഹരിദാസ്, ശങ്കർലാൽ എന്നിവർ പങ്കെടുത്തു. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് താനിം പഞ്ചായത്ത് സമ്മേളനം താനിം ഹൈസ്കൂളിന് സമീപം നടന്നു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലം ട്രഷറർ കുമ്മം കണ്ടത്ത് ഫൈസൽ അധ്യക്ഷനായി. സംഘടന ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ബഷീർ സംസാരിച്ചു. അത് ബോധപൂർവം മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന് ഭൂരിപക്ഷം മണ്ഡലങ്ങൾക്കും ബോധ്യമായി. അതാണ് വലിയ പരാജയം. നമ്മൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 13 MLA ഉള്ളത്, 13 നിയോജക മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ. അതില് 13 8 മണ്ഡലങ്ങൾ ഭണ്ഡാര മോഷ്ടാവിനെ പോലീസ് ക്ഷേത്ര പരിസരത്ത് വെച്ച് രാത്രിയിൽ ഓടിച്ചിട്ട് പിടികൂടി. വാടാനപ്പള്ളി പുതുക്കുളങ്ങര ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരം തകർത്ത് മോഷണം നടത്തിയ മോഷ്ടാവിനെയാണ് പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത്. പെരിങ്ങോട്ടുകര അറക്കി വീട്ടിൽ ഷിബുവിനെയാണ് മോഷണ ശ്രമത്തിനിടയിൽ വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. ജന്മദിനം ആഘോഷിച്ച കോൺഗ്രസ്, വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ. പെരിഞ്ഞരത്ത് സേവാഭാരതി നിർമ്മിച്ച വീട് കുമ്മനം രാജശേഖരൻ കൈമാറി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ ശൃംഖലയുടെ പരിശോധനയ്ക്ക് കേന്ദ്ര സംഘം അന്തിക്കാട് KGMLP സ്കൂളിലെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരെ CPM നിശ്ചയിച്ചു. KC പ്രസാദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.